ഞാൻ ദീപൻ. നിങ്ങൾക്ക് എന്നെ കൂടുതൽ അറിയാവുന്നത് സ്ത്രീധനത്തിലെ പ്രസാദായിട്ടാണ്. പക്ഷേ ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ ഞാൻ പ്രസാദായിട്ടല്ല നിൽക്കുന്നത്. അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് കണ്ടോ? ഇതാണ് തിരുവനന്തപുരത്ത് സീരിയൽ താരങ്ങൾ താമസിക്കുന്ന പ്രശസ്തമായ സീരിയൽ ഹൗസ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ താരങ്ങൾ താമസിക്കുന്ന വീടാണെന്ന്? നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയില്ല ഇവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും. ചില ആൾക്കാർ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടായിരിക്കും, ചില ആൾക്കാർ വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കും, ചിലർ ഈസ്റ്റർ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരിക്കും. എന്തായാലും കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടാകും. അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം. ആ പിന്നെ ഒരു കാര്യം, ഞാൻ വരുന്ന കാര്യം അവരെ അറിയിച്ചിട്ടില്ല. അറിയാലോ, അറിയിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടത്തില്ല. ഫുൾ മേക്കപ്പോടുകൂടി ഗെറ്റപ്പോടുകൂടി കിട്ടത്തും. അതുകൊണ്ട് അവരെ നാച്ചുറലായിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക്. കം ഓൺ, ഫോളോ മീ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇനി ഞാൻ വരുന്നെങ്ങനെ ലീക്ക് ഔട്ടായാ? വലിയ ജാടയിൽ നിങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ പണി എനിക്ക് കിട്ടി. എന്തായാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ ഫോളോ മീ. ആരുടെ ഒരാളുടെ തല കണ്ടു, പക്ഷെ ആരാണെന്ന് മനസ്സിലായില്ല. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. തകർത്ത് വെച്ച ഗെയിം കാർ റേസിംഗ്. ഇത് ആരാണെന്ന് മനസ്സിലായോ? നമ്മുടെ ജീവൻ. ഇത് രാവിലത്തെ ഗെയിമുകൾ ചേരുന്നുണ്ട്, പക്ഷേ നമുക്കത് പേടിപ്പിച്ചാലോ? ഇതാര്? ദീപൻ ചേട്ടനാ. ദീപൻ ചേട്ടൻ, നിനക്ക് രാവിലെ ഗെയിം കളിയ പരിപാടി അല്ലേ? എന്താ ഷൂട്ടൊന്നും ഇല്ലേ? ഇന്ന് ഷൂട്ടില്ല. ഒരു പണിയില്ലെങ്കിൽ ഇവിടെ ഫുൾ ടൈം ഇരുന്ന് ഗെയിം കളിയാ? വെറുതെ ഇരിക്കുമല്ലോ. എടാ, ഇവിടെ ആരും കാണാനില്ല, ആരും ഇല്ലേ? ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഗെയിം കളിച്ചിട്ടിരിക്കുന്ന ഒന്നും അറിഞ്ഞില്ല അല്ലേ. നീ രാവിലെ ബ്രഷ് ചെയ്ത? ബ്രഷ് ഞാൻ ചെയ്തില്ല. അല്ല, ചെയ്തു. കൺഫ്യൂഷൻ അല്ല, അത് ഒരു സംശയം. സംശയം. എടാ, ഇന്നത്തെ ദിവസം എന്താണെന്ന് നിനക്കറിയോ? ഇന്നത്തെ ദിവസം എന്താ പറ? എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, പിന്നെ ക്രിസ്മസ്. എടാ, ക്രിസ്മസ് ഏത് മാസം നിനക്ക് അറിയോ? ഡിസംബറിലാണല്ലേ. അപ്പൊ ഇന്ന് വിഷു. ഇനി വേറെ വല്ല ഫെസ്റ്റിവൽ ഉണ്ടെ? അതും കൂടെ അങ്ങ് പറ ചേട്ടൻ. ചുമ്മാ കോടീശ കളിക്കാൻ കാര്യം പറ. നിനക്കപ്പ അറിയില്ല? ഇല്ല, അറിയത്തില്ല. എടാ, ഇന്ന് ഈസ്റ്ററാ. ഈസ്റ്റർ? നീ ബഹളം വെക്കരുത്, പതുക്കെ പറ. വിഷുവിന് മുമ്പൊക്കെ ആണല്ലോ ഈസ്റ്റർ. നീ കിടന്നു, നീ കിടന്നു ഉരുളായിരുന്നത് അല്ലെ? നീ ചായ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചില്ല. എന്താ പറ്റിയില്ല? അടുക്കളയിലോട്ട് ആരോ പോകുന്നുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ വിളിക്കാം. അടുക്കളയിൽ അപ്പം ആളുണ്ട്? ആളുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞാൻ അടുക്കളയിൽ പോകുന്ന സമയത്ത് മുമ്പ് ടീഷർട്ടും ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് നല്ല സ്മാർട്ടായിട്ട് വാ. പിന്നെ ഒരു കാര്യം, പോകുന്ന സമയത്ത് ബഹളമൊന്നും ഉണ്ടാക്കി. ഞാൻ ഇവിടെ ഉള്ളവരെ ആരും അറിയുകയും ചെയ്യും. ഓടിപ്പോ. അപ്പോൾ നമ്മുടെ ജീവൻ പറഞ്ഞതിൽ ഏതോ ഒരു താരം അടുക്കളയിലുണ്ട്. നമ്മൾ സീരിയലല്ലേ കണ്ടിട്ടുള്ളൂ താരം ചായ ഇടുന്നത്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയി നോക്കിയാലോ, ലൈവായിട്ട് കാണാം. ക്യാമറ ഇങ്ങോട്ട് വരുമ്പോൾ നേരത്തെ വിളിച്ച് പറയണ്ടേ? ഈ കേസ് റോളിക്കുന്നല്ലോ ധൈര്യം. മത്തിസുഖ രാവിലെ അടുക്കളയിൽ, ഇതെന്താ പരിപാടി? ഒന്ന് പറയണ്ടാവേ, ട്രോളിങ് അല്ലേ ഇത്? അല്ല, ധൈര്യമായിട്ടിരിക്കെ. ആ, എന്നാ പറയാം. ഓരോ ദിവസം ഓരോരുത്തർക്കാണ് ഡ്യൂട്ടി. എന്താ എന്റെ ഡ്യൂട്ടിയാ? ഒരു ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഈസ്റ്റർ ദിവസമായിട്ട് നമുക്ക് ചിക്കൻ റോസ്റ്റ്, റഷീദൊക്കെ ഉണ്ടാക്കിയ ചിക്കൻ റോസ്റ്റ് നമുക്ക് കഴിക്കാം. ഈസ്റ്റർ? എന്താ ഇക്ക, ഇന്ന് ഈസ്റ്റർ ആണ്. അതുകൊണ്ട് ഞാൻ ഈസ്റ്റർ സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ സീരിയൽ ഹൗസിന് വന്നിരിക്കുകയാണ്. അപ്പൊ നടിമാരും ഇതിനകത്ത് ഉണ്ടാകുന്ന പറഞ്ഞു, പക്ഷെ ഇക്കയാണ് കണ്ടത്. അവള് മരക്കം അവളുണ്ട്. അങ്ങനൊരു കാര്യം ചെയ്യ്, ഈ കാലത്ത് പ്രേക്ഷകർ എന്നെ കാണണ്ട, എന്റെ ഫുൾ സ്റ്റൈലിൽ തന്നെ കണ്ടാ മതി. ഓക്കെ, ഒരു 15 മിനിറ്റിനകം റെഡിയായി ഞാൻ പോരാം. ഓക്കെ, ക്യാമറ ഓണൊന്നും അല്ലല്ലോ അല്ലേ? റോളിംഗ് ഒന്നും അല്ല. അല്ലല്ല. ഓക്കെ, പ്രേക്ഷകർ ഈ കാലത്തിലെ കാണും, നമുക്ക് കാണാം. ഞാൻ ആകെ നിരാശയില്ല, നിങ്ങളെപ്പോലെ തന്നെയാണ്. കാരണം നടിമാരെ കാണാനാണ് ഞാൻ ഈ വീട്ടിൽ വന്നത്, പക്ഷെ കണ്ടത് രണ്ട് നടന്മാരെയാണ്. അപ്പൊ ഞാൻ അറിയാൻ സാധിച്ചത് നടിമാരെല്ലാം മുകളിലാണ്. നമുക്കൊന്ന് പോയാലോ, ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. റെഡി? ആ ദീപൻ. എന്താ ദീപൻ ഇവിടെ? ചേച്ചി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആക്ച്വലി ഞാൻ സ്റ്റണ്ടായി പോയി. പ്രേക്ഷകരോട് ഞാൻ കുറെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ബിൽഡപ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഇതൊരു സസ്പെൻസ് പ്രോഗ്രാം ആയിരുന്നു, പക്ഷെ ചേച്ചിയെ കാണാൻ വേണ്ടിട്ട് വന്നൊരു നാച്ചുറൽ ലുക്കിലായിരുന്നു. കാഷ്വൽ. ചേച്ചി എപ്പോഴും ഇങ്ങനെയാണ്, വീട്ടിലും കാഷ്വൽ ഡ്രസ്സൊന്നും ഇല്ലേ? ഇല്ല, ഞാൻ പുറത്ത് പോകാൻ റെഡി ആയിട്ടുണ്ട്. അതെ, പുറത്ത് പോകലോ? അയ്യോ ചേച്ചി, ചതിക്കല്ലേ.
ഈസ്റ്റർ സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ട് വന്നതാണ്. ചേച്ചി ഇല്ലെങ്കിൽ എന്ത് ആഘോഷം? അയ്യോ ചേച്ചി, ഒരു അരമണിക്കൂർ പ്ലീസ്. ഓ, ഒരു അരമണിക്കൂർ. ഓക്കെ, അപ്പൊ ചേച്ചി താഴെ വെയിറ്റ് ചെയ്യണം, ഞാൻ ഒന്ന് പോയി വരാം. റെഡി, താങ്ക് യു. ചെറിയ പ്രോഗ്രാം, ആരോട് പറയരുത്, ചെറിയൊരു പണി. ഈസ്റ്റർ സ്പെഷ്യൽ പ്രോഗ്രാം, അതായത് നിങ്ങളുടെ ഈ സീരിയൽ ഹൗസിൽ വന്നിട്ട് ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെ തനി രൂപം ഈ ഈസ്റ്റർ ദിവസം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. പക്ഷെ ചേച്ചി എന്തായാലും സേഫ്, ഞാൻ അൺലക്കി. എന്താ രാവിലെ തന്നെ ഒരുങ്ങി അടിപൊളിയായിട്ടൊക്കെ അപ്പൊ ഈസ്റ്റർ ദിവസമായിട്ട് ഒരു ക്രിസ്ത്യാനി സേഫായി. പക്ഷേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, ഞാൻ ഈ സത്യങ്ങളെല്ലാം ചേച്ചിയോട് പറഞ്ഞു. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇഷ്ടം പോലെ. വെരി ഗുഡ്, എന്റെ ടീമായില്ലേ. മീര, ലക്ഷ്മി, മാടാ ഒന്നിങ്ങോട്ട് വന്നേ. ലക്ഷ്മി, എന്താ ചേച്ചി ഒന്ന് സമ്മതിക്കില്ലേ? ഇത്രയായാലും ഇതുവരെ എണീച്ചില്ലേ. നിങ്ങളെ പൊതുവെ ലൊക്കേഷനിൽ പറയുന്നത് ഇതുപോലെ, അവിടെ ഇരുന്നാലും ഉറക്കം തൂങ്ങിയിട്ടാണ്. അങ്ങനൊന്നും ഇല്ല, പാവപ്പെട്ട ഋഷീദ് താഴെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടും. നിങ്ങൾ ഇപ്പോഴും അതുകൊണ്ട് മക്കള് പോയി പെട്ടെന്ന് റെഡി ആയിട്ടോ. അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്, രാവിലെ മുതൽ ഒരു മൊബൈലും കൊണ്ട് ഇരിക്കുകയാണ്. ആരൊക്കെയോ വിളിക്കുന്നുണ്ട്, പക്ഷെ അവരോടൊക്കെ പറയുന്ന എറണാകുളത്താന്നാ. നീ ഒന്ന് വിളിച്ചാൽ മതി. വിളിക്കു നീ. ഹലോ. ആ ഹലോ അർച്ചന, ദീപൻ. ആ പറ. എടാ, ഞാനൊരു ചെറിയ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ ട്രിവാൻഡ്രത്തുണ്ടല്ലോ. ഞാൻ ട്രിവാൻഡ്രത്തില്ല. എന്ത്? നീ ട്രിവാൻഡ്രത്തില്ലേ? എടാ, ഒരു അരമണിക്കൂർ ഒന്ന് സ്പെൻഡ് ചെയ്യടേ. ഇല്ലടാ, ഞാൻ ട്രിവാൻഡ്രത്തില്ല, ഞാൻ കൊച്ചിനിലാ. കൊച്ചിലാണോ? നീ ചുമ്മാ പറയല്ലേ. ഇല്ലടാ, നീയാണ് സത്യം, ഞാൻ ട്രിവാൻഡ്രത്തില്ല. എടാ, ഒരു അരമണിക്കൂർ ഉറപ്പായിട്ടും നീ ട്രിവാൻഡ്രത്തില്ല. ആടാ, ഞാനേ ഷൂട്ടിലാണ്, എന്നെ ഷോർട്ടിൽ വിളിക്കുന്നു. ഓക്കെ ബൈ. ഓക്കെ ശരി ബൈ. എറണാകുളത്താണെന്ന് ഇതൊക്കെ പോയി. നമുക്ക് എറണാകുളം ഒന്ന് പൊട്ടിച്ചാലോ? പൊട്ടിച്ചോ, പൊട്ടിച്ചോ, പൊട്ടിച്ചോ. അപ്പൊ ഇതാണ് നിന്റെ എറണാകുളം. എടാ, നീ എന്താ ഇവിടെ? ഞാൻ എന്താ ഇവിടെ? ഇതെന്താ ഈ ധൈര്യം? ഈ ക്യാമറ റോളിംഗ് ഒന്നും അല്ല, റോളിംഗ് അല്ല. എടാ, ഞാൻ മേക്കപ്പ് ഒന്നും ഇടാ, വിശ്വസിക്കേ. ഡമ്മി ക്യാമറയാ, നീ ഇങ്ങോട്ട് നോക്ക്, ഡമ്മി ക്യാമറയാ. ധൈര്യമായിട്ടിരിക്കേ, ഡമ്മി ക്യാമറയാ. അത് ഞാൻ സസ്പെൻസ്, അത് ഞാൻ പറയാം. നിന്നെന്തായാലും നേരിട്ട് ഈ വേഷത്തിൽ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നീ ഈ സീരിയൽ, ഈ സീരിയലുകാരോട് പറയുമ്പോൾ ഡേറ്റ് ഇല്ല, ഡേറ്റ് ഇല്ല പറഞ്ഞിട്ട് ഈ വീട്ടിൽ കുത്തി ഇരുന്നിട്ടാണ് എറണാകുളം ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. നിന്നെ ചതിക്കോ? എനിക്ക് ചേച്ചി മേടിക്കണ്ട, ഇത് റോളിംഗ് ഒന്നും അല്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. ഞാനല്ലേ പറഞ്ഞു നിങ്ങളൊക്കെ ഞാൻ ചതിക്കു വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് പോ റെഡി ആയിട്ടോ, ഈ കോളേജിൽ എന്തായാലും ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് സമയം എടുക്കും. പെട്ടെന്ന് റെഡി ആയിട്ട് വരണം, പെട്ടെന്നല്ല, ഒരു മണിക്കൂർ വേണം.
പ്രോഗ്രാം ആകെ അരമണിക്കൂറേ ഉള്ളൂ. നീ ഒരു മണിക്കൂർ മേക്കപ്പ് ചെയ്യാടാ. അത് എനിക്ക് അറിയില്ല. പോയിട്ട് വാ. റോളിംഗ് അല്ലല്ലോ, റോളിംഗ് ആണ് എന്ന് പറഞ്ഞു. റോളിംഗ് അല്ല, പോയിട്ട് വാ, ധൈര്യമായിട്ട് പോയിട്ട് വാ. വാ വാടാ. പിന്നെ റോളിംഗ് ഈ കോലത്തിലേ കാണും. പുളിയെടുത്ത് വടിയടിച്ചു വളിയ പുളിയെടുത്ത് വടിയടിച്ചു വടിയടിച്ചു പുളിയടിച്ചു വളിയടിച്ചു പുളിയടിച്ചു എന്താ വീരം? നിങ്ങളുടെ സീരിയസ് സഹിക്കാൻ പറ്റാത്ത ഞാൻ മാറിപ്പോയി വെള്ളം അടിക്കുന്നു അറിയോ? ഇത് മത്സ്യസുഖമല്ലേ? என் மனசுல பெண்ணு எங்கன்னு தெரியல. அதை தாங்க மனசுல என் சிந்தையில எல்லாம் வந்துட்டு இருக்குமா. ഈസ്റ്റർ ഡേ ആയിട്ട് നമ്മുടെ സീരിയൽ ഹൗസിൻ്റെ ഹാളിൽ എല്ലാ താരങ്ങളും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സുന്ദരി സുന്ദരന്മാരായിട്ടുണ്ട്. ജാടയ്ക്കൊന്നും ഒട്ടും കുറവില്ല. പക്ഷേ നമ്മൾ പ്രേക്ഷകർക്ക് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. കാരണം തൊട്ട് മുന്നേ നമ്മളെല്ലാവരെയും കണ്ടു. അപ്പോൾ എന്താണ് സൗന്ദര്യം എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അവർ തന്നെ ചിരിക്കുന്നുണ്ടല്ലേ. പക്ഷെ നമ്മുടെ രൂപശ്രീ ചേച്ചി മാത്രം റെസ്പോണ്ട് ചെയ്യുന്നില്ല, ചിരിക്കുന്നില്ല. എന്താ ഇത്? പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് നമുക്ക് ആദ്യം ചോദിക്കാം. ചേച്ചി തമിഴിൽ ട്രൈ ചെയ്യാം. ചേച്ചി, അതായത് ഇതുക്ക് മുന്നേ എല്ലാവരെയും പാക്കുമ്പോൾ അവളോ സൗന്ദര്യം ഇല്ലേ, അഴകില്ലേ, അതായത് എല്ലാവരും ഒരുമാതിരി അഴക്കായിരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? തീർച്ചയായിട്ടും. മലയാളത്തിൽ സംസാരിക്കാൻ. അപ്പൊ ചേച്ചി മലയാളം പറയാന്ന് പറഞ്ഞു, ഞാൻ എന്തായാലും തോറ്റു പിന്മാറി. നമുക്ക് ചേച്ചിയുടെ മലയാളം കേട്ടു നോക്കാം. ചേച്ചി, ചേച്ചിക്ക് ഇപ്പൊ മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം? നന്നായിട്ടില്ല, കുറച്ച് കുറച്ചേ അറിയാം. അപ്പൊ എന്നെ പോലുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. ആ പിന്നെ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും അബദ്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ലാംഗ്വേജ് മാത്രമല്ല, നമ്മുടെ കൂടെ നേപ്പാൾ സംസാരിക്കുന്ന ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്തൊക്കെ അബദ്ധങ്ങൾ വരും എന്ന് ചോദിക്കാം. ഞാൻ നേപ്പാളിൽ നീ സംസാരിക്കണ്ട, എനിക്കറിയാം, ഞാൻ സംസാരിച്ചു. ഇക്കക്ക് നേപ്പാൾ അറിയോ? ഇക്കക്ക് അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഷ അറിയാം. ഓക്കെ, ചോദിക്കാം. അർച്ചന, ഓ പൂസ്താ ഹേ, ഹിന്ദിയാണ് ചേട്ടാ? ഹിന്ദി പ്രോഗ്രാം അല്ല, മലയാള പ്രോഗ്രാം സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈസ്റ്റർ സ്പെഷ്യൽ ഡേ ആയ ഇന്ന് നമുക്ക് രണ്ട് ക്രിസ്ത്യൻ ആർട്ടിസ്റ്റുകളും കൂടെ ഉണ്ട്. ഒന്ന് നിയാ ജോൺ, അതുപോലെ തന്നെ എന്താ പേര് എനിക്ക് പറയാച്ചിരി പാട, അതുകൊണ്ട് പേര് അങ്ങോട്ട് തന്നെ ചോദിക്കാം. പേരെന്താ? ഡിനി ഡാനിയൽ. ഡിനി ഡാനിയൽ, ഒരു ടങ് ട്വിസ്റ്റർ പോലെ ഉണ്ട്. ഡിനി ഡാനിയൽ, ഞാനിത് ആദ്യം പറഞ്ഞു, പഠിച്ചതിന് ശേഷം നമുക്ക് ഇന്നത്തെ ഡേയിൽ നമുക്ക് കുറച്ച് ചീറ്റ് ചാറ്റ്സ് വേണം, അതുപോലെ തന്നെ ഫൺ ഗെയിംസ് വേണം, എങ്കിലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമാകത്തുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഈ ഇരിക്കുന്ന ഓർഡറിൽ തന്നെ നമുക്ക് ടീമിനെ സെറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ടീം ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനൊരു ടീമായിട്ട് തീരുമാനിക്കാം, അതുപോലെ തന്നെ ഇതിനൊരു ടീമായിട്ട് നാല് പേര് വീതം. ഓക്കെ. അപ്പോൾ നമുക്ക് ടീം മെമ്പേഴ്സിനോട് തന്നെ ചോദിക്കാം, ഇതിന് ആരെ നമുക്ക് ക്യാപ്റ്റനാക്കാം? ഓ, എല്ലാവരും ചേച്ചിയുടെ തലയിൽ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ചേച്ചിയെ പിക്ക് ചെയ്ത് ഈ സീറ്റിലിരുത്താം. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ടീം ക്യാപ്റ്റൻ വേണ്ടേ? നമുക്ക് ഇവിടെ ചോദിക്കാം. ഞാൻ റഷീദയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഓ, എല്ലാരും സീനിയേഴ്സിനെ തന്നെ പിക്ക് ചെയ്ത്, കാരണം കൂടുതൽ ജോലി അവർക്ക് തന്നെ കൊടുക്കാൻ തരിച്ചത്. അപ്പൊ റഷീദയ്ക്ക് വേണ്ടി നല്ലൊരു ക്ലാപ്പ്. അപ്പൊ എനിക്ക് മാറാലോ? ആ, തീർച്ചയായിട്ടും. അപ്പോ ടീം ക്യാപ്റ്റന്മാരോടാണ്, രണ്ടുപേരും റെഡി അല്ലേ? ഉഷാറല്ലേ? അപ്പൊ നമ്മുടെ താരങ്ങളെല്ലാം റെഡി ആയിരിക്കുകയാണ്. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ രണ്ട് ക്രിസ്ത്യൻ മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. രണ്ടുപേരും രണ്ട് ടീമിലാണ്. അപ്പൊ അവരോട് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം, ആരാ കറക്റ്റ് ആയിട്ട് മറുപടി പറയുന്നത്. ഈസ്റ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിയ ചേച്ചിയോട് ഞാൻ ആദ്യം ചോദിക്കാം, എന്താ ഈസ്റ്റർ എഗ്ഗ് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈസ്റ്റർ മുട്ട, ഈസ്റ്റർ എഗ്ഗ്, ശരിക്കും ഇന്ത്യയിൽ ആ ഒരു സെലിബ്രേഷൻ ഇല്ല, എബ്രോഡൊക്കെയാണ് കൂടുതൽ കണ്ടുവരുന്നത്. എന്താ ശരിക്കും? അത് എഗ്ഗ് തന്നെ, അതിന് പല കളേഴ്സ് കൊടുക്കും. പല കളേഴ്സ് കൊടുത്തിട്ട്
പല കളേഴ്സ് കൊടുത്തിട്ട് പൊട്ടിക്കായിരിക്കും. പൊട്ടിക്കുമായിരിക്കും, അതാണ് ഉത്തരം. അതായത് കോൺഫിഡൻസ് ഇല്ല ഉത്തരത്തിൽ തന്നെ നമുക്കറിയാം. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം, സ്കോറിയും നോക്കാം. പറയൂ ഡിനി, കറക്റ്റായിട്ട് പറഞ്ഞോ, മാർക്ക് നമുക്കുള്ളതാണ്. പറയൂ. ക്യാപ്റ്റൻ നല്ലതായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റൻ, താങ്കളെ എൻകറേജ്മെന്റ് ഞാൻ സ്വീകരിച്ചു, പക്ഷെ എനിക്കും ഇത്രയൊക്കെ അറിയുള്ളൂ. കാരണം നമ്മൾ ദേഹത്ത് എറിഞ്ഞു കൊടുക്കത്തില്ല പള്ളിയിൽ. ആ കൂടുതലും പള്ളിയിലാണ് ഇത് കൊടുക്കാറുള്ളത്, ആ ഒരു സ്നേഹത്തിന്റെ. ഈസ്റ്റർ എന്ന് പറയുന്നത് തന്നെ തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ്. അപ്പം ആ ഒരു ഇതിനെ സിമ്പലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ പള്ളികളിലാണ് ഇത് ഈസ്റ്ററിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന് ഈസ്റ്റർ എഗ് എന്ന പേര് വന്നത്. ഒരു അമേരിക്കൻ യൂറോപ്യൻ കൾച്ചർ ആണ് അത്. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല അല്ല, ഒരു കാര്യം പറയട്ടെ, നമ്മൾ എക്സ്ക്യൂസ് മീ, അടി വേണ്ട, തുടക്കത്തിലെ അടി വേണ്ട. ഞാൻ എന്തിനാണ് ചോദിച്ചത്? പറഞ്ഞത് പൊട്ടിക്കാനായിരിക്കും എന്നാ പറഞ്ഞത്. ഇക്ക സ്നേഹത്തിനായിട്ട് കൊടുക്കുന്ന ഓരോ ഉപഹാരമാണ്. ഈ ക്യാപ്റ്റൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ടീം സ്പിരിറ്റ് വേണ്ടേ? ഇവർക്ക് മെമ്പേഴ്സിന് മാത്രം ടീം സ്പിരിറ്റ് മതിയോ? അതില്ല, അവൾ പറഞ്ഞത് കറക്റ്റ് അല്ലേ. ആ ഓക്കെ, പക്ഷെ ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാം. ഈ ഇരിക്കുന്ന നമുക്ക് ആർക്കും ഇതിന്റെ യഥാർത്ഥ ആൻസർ അറിയത്തില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കുക, ഇവർ രണ്ടുപേരിൽ പറഞ്ഞത് ആരാണ് ശരിക്കും കറക്റ്റ് എന്ന്. അവര് തീരുമാനിക്കും, അവര് തീരുമാനിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. ടങ് ട്വിസ്റ്റർ ആണ്. അപ്പോൾ ടീം ക്യാപ്റ്റനെ തീരുമാനിക്കാം ആര് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആരാ? മീര. മീര റെഡിയാണോ? ഏ, മീര പറഞ്ഞ് തെറ്റിച്ചു കഴിഞ്ഞാൽ ടീം ക്യാപ്റ്റൻ തെളിയിക്കണം. അതാണ് ഇതിനകത്ത് മറ്റൊരു ട്വിസ്റ്റ്. ഓക്കെ, അപ്പൊ മീര സ്റ്റാർട്ട് ചെയ്യാം. പോയിന്റ് നേടണം, ഇവരെ തോൽപ്പിക്കണം. ഓക്കെ, പുളിയെടുത്ത് വടിയിലടിച്ചു, വടിയെടുത്ത് പുളിയിലടിച്ചു. മീര അഞ്ച് ടൈം. പുളിയെടുത്ത് വടിയിലടിച്ചു, വടിയെടുത്ത് പുളിയിലടിച്ചു. സ്പീഡാ പറ. വടിയെടുത്ത് പുളിയിലടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. അത് തിരുത്തി പറയുന്നത്. പുളിയെടുത്ത് വടിയിലടിച്ചു, വടിയെടുത്ത് പുളിയിലടിച്ചു. പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടിച്ചു. പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടിച്ചു. പുളിയെടുത്ത് വടിയടിച്ചു, വടിയടിച്ച് പുളിയടിച്ചു. എന്താ മീര പറയുന്നത്? പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടിച്ചു. അല്ല, ഇങ്ങനെ ഇങ്ങനെ അഞ്ച് പ്രാവശ്യം റിഹേഴ്സൽ ചെയ്ത് ആർക്കും പറയാം. എന്തായാലും നമ്മുടെ ടീം ക്യാപ്റ്റൻ പറഞ്ഞു. ക്യാപ്റ്റൻ, അയ്യോ. അല്ല, ക്യാപ്റ്റൻ തൊട്ട് മുന്നേ പറഞ്ഞു മലയാളം നല്ല ഈസി ആയിട്ട് വരുമെന്ന്. ഫ്ലുവന്റ് ആയിട്ട് പറയാം. അത് ഡയലോഗ് ഓക്കെ, ടങ് ട്വിസ്റ്റർ. അല്ല, ട്രൈ ചെയ്യാലോ. അയ്യോ, എന്താ? ടീം സ്പിരിറ്റ് വേണം, ടീം സ്പിരിറ്റ്. നിങ്ങൾ ഒന്ന് പ്രോത്സാഹിക്കുക, ഒരു ക്ലാപ്പ് കൊടുക്ക്. എല്ലാവരും കൂടെ ഒരു ക്ലാപ്പ് കൊടുക്ക്. വടിയെടുത്ത് പുളി അടിച്ചു, പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളി അടിച്ചു, പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളി അടിച്ചു. അങ്ങനെ ആർക്കും പറയാം. ഈ കഷ്ടപ്പാട് ശരിക്കും പറയട്ടെ, ഞങ്ങൾ ശരി. ഈ ടീം സ്പിരിറ്റ് കാണിച്ചു കൊടുക്ക. പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടിച്ചു, പുളിയെടുത്ത് വടിയടിച്ചു. അപ്പോ മനസ്സിലായില്ലേ, ഏത് ആശാനും അബദ്ധം സംഭവിക്കും. ആരാണ് പറയാനുള്ളത്? ആരാണ് ആരാണ് ഈ ടീമിൽ? അപ്പൊ ഇതല്ല, വേറെ ഇട്ട് കൊടുക്കാം. അപ്പൊ ജീവനാണ് സംസാരിക്കാൻ പോകുന്നത്. മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് റെഡ് ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് പ്ലർ. അവൻ മൊത്തത്തിൽ നിക്കേ, എക്സ്ക്യൂസ് മീ, അവൻ മൊത്തത്തിൽ പ്രഹ്ലാദനായിരിക്കുകയാണ്. അപ്പം പക്ഷേ ഈസി ആയിട്ട് പറയാൻ സാധിക്കും. ഈ ടീമിൽ നിന്ന് അർച്ചന പറഞ്ഞിരിക്കുകയാണ്. അർച്ചന കൊണ്ട് നമുക്ക് പറയാം. ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. അത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു, ഇത് ഭയങ്കര ടഫ് ആണ്. കുഴപ്പമില്ല, പറഞ്ഞോളൂ. ടഫ് പറഞ്ഞ് ജയിക്കുന്നതിലാണ് ആ സ്പിരിറ്റ്. മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് പ്രളയം. തൊട്ട് മുന്നേ ഇവർ പറഞ്ഞു തെറ്റിച്ചപ്പോ ഈ ടീം ക്യാപ്റ്റൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ ടീം ക്യാപ്റ്റനെ കൊണ്ട് ഇത് പറയിപ്പിക്കാം. യെസ്, മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് പ്രളയം. ഇനി ഇതിന് കൂടുതൽ പറഞ്ഞാൽ മസ്തിഷ്കത്തിൽ എന്തെങ്കിലും സംഭവിക്കും. ഓക്കെ, അപ്പോ ഇനി ടങ് ട്വിസ്റ്റർ വേണോ? ഏ, പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ടീമിൽ നിന്ന് നമ്മുടെ ലക്ഷ്മി ഇതുവരെ ഒന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അപ്പൊ ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം കൊടുക്കാം. കാരണം ലക്ഷ്മി ഭയങ്കര സൈലന്റ് ആയിരിക്കുകയാണ്. ലക്ഷ്മി ഇപ്പൊ ഒന്ന് ആക്റ്റീവായി കൊടുക്കാലോ. റെഡി? അരുത് കുതിരെ, അതിരയിൽ നിൽക്കുന്ന മുതിര തിന്നരുത് കുതിരെ.
അരുത് കുതിരെ അതിരയിൽ നിൽക്കുന്ന മുതിര തിന്നരുത് കുതിരെ. ഇത് ഭയങ്കര ടഫ്. ഇവിടെ കൊടുക്കാം, പറയാ, ട്രൈ ചെയ്. അരുത് കുതിരെ ഓക്കെ. ലക്ഷ്മി ആകെ കിടന്ന് മുതിരയും വെച്ച് കഷ്ടപ്പെടുകയാണ്. നമുക്ക് ഈ ടീമിൽ ഡിനി ചേച്ചി ഉണ്ട്. ഡിനി ചേച്ചിയുടെ പേര് ഇച്ചിരി ടഫ് ആണ്, അതുകൊണ്ട് ചിലപ്പോൾ ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും. ഡിനി ചേച്ചി, അരുത് കുതിരെ അതിൽ നിൽക്കുന്ന മുതിര തിന്നരുത് കുതിരെ. അരുത് കുതിരെ അതിരിൽ 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 നിൽക്കുന്ന മുതിര തിന്നരുത് കുതിരെ. സത്യം പറ, വീട്ടിൽ കുതിരയും മുതിരയുണ്ടോ? വീട്ടിൽ കുതിരയെ വളർത്തുന്നുണ്ടോ? അല്ല, ഇത്ര കുതിരയോട് പറയുന്നത് പോലെ സ്പീഡായിട്ട് പറയുന്നു. അതാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ഗെയിമിലേക്ക് കടക്കാം. അന്താക്ഷരിയാണ്. അപ്പം നമുക്ക് നേരത്തെ നിങ്ങളല്ലേ തുടങ്ങിയത്, അപ്പം ഇത്തവണ നമുക്ക് ഈ ടീമിന് കൊടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ടീം ക്യാപ്റ്റൻ റഷീദ് ഖാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇക്ക റെഡി അല്ലേ? റെഡി. ഓക്കെ, സമ്മാനം സ. തമിഴ് സോങ് പാടാം, രൂപശ്രീ ചേച്ചിക്കും പാടാം. രജനി ഗന്ധി ഗ ടഫ് ഗ പ്യാരാ മേ തോ ഗയാ മാരാ ആകേ യഹാ രേ ആകേ രഹാ രേ ര സ അതാരത് വീട് മാറി വന്നതാണോ? വീട് മാറി വന്നില്ല, ഈ വീട്ടിലോട്ട് തന്നെ വന്നു. സീരിയൽ ആർട്ടിസ്റ്റുകൾ താമസിക്കുന്ന വീടാണ്. സന്ധ്യ ആകുമ്പോ വിളക്ക് കത്തിച്ചാ തുടങ്ങും അവള് സീരിയൽ കാണാൻ. രാത്രി 10:30 കഴിയുമ്പോഴേ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റും. അത് നല്ലൊരു കാര്യമല്ലേ ഏട്ടാ? നല്ലൊരു കാര്യമല്ലേ? നല്ലൊരു കാര്യമോ? എത്ര രൂപയാ ഞാൻ മാറിക്കൊണ്ട് കളയുന്നത് നിങ്ങൾക്കറിയോ? ചേട്ടനെ സഹിക്കാൻ പറ്റാത്തോണ്ടായിരിക്കില്ലേ ചേച്ചി അത് കാണുന്നേ? എന്നെ സഹിക്കാൻ പറ്റില്ല, നിങ്ങളുടെ സീരിയൽ സഹിക്കാൻ പറ്റാട്ടാ ഞാൻ മാറിപ്പോയി വെള്ളം അടിക്കുന്നത്, അറിയോ? ഇക്ക നമ്മളെല്ലാം സീരിയൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കണം. പുള്ളി പറയുന്നത് പ്രതികരിക്കാനൊന്നുമില്ല, ഇങ്ങനെതിരെ മാറിപ്പോയിരിക്കുന്നത്. ഇത് അതൊക്കെ എന്റെ ട്രേഡ് സീക്രട്ട്, എന്നോട് ചോദിക്കാൻ പാടില്ല കേട്ടോ. ഇത് മറ്റേ സുഖമല്ലേ? സംഭവമൊന്നുമല്ല, വീട്ടിൽ കയറ്റിയല്ലേ, വേറെ കാര്യമൊന്നുമില്ല. അയ്യോ, സംഭവം ഇരിപ്പട്ടെ. ആദ്യം ഗ്ലോറിയാന്ന് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിട്ട് പോയി, പിന്നെ ഇപ്പൊ വേറെ എന്നാ മെറിനോ?
കയ്യിലെ വിഷം തീർന്നപ്പോ റീചാർജ് ചെയ്തിട്ട് തിരിച്ചു വന്നേക്കുവാ. കൂട്ടത്തിൽ ഒരാളെ ചേട്ടാ ബാറിലും വിഷം ഞാൻ കളക്കാൻ വരും. ബാറിലും ഞാൻ വിഷം കളക്കാൻ വരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കറുത്തമുത്തിന് കഷ്ടപ്പെടുത്തിയാലുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് ചോദിക്കും, കാരണം ഞാനും ഒരു കറുത്തപുത്താണ്. നിങ്ങൾക്ക് ഈ മാനുഫാക്ചറിംഗ് ആൾക്കാരുടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാവരുടെ അടുത്തും ഞാൻ ഡയറക്റ്റായിട്ടാ ഇപ്പൊ പറയുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഡയറക്റ്റായിട്ട് പറയുന്നതല്ല, ഡയറക്ടറോട് പറയണമെന്ന്. മത്സ്യസുഖം മിണ്ടി പറയാം. ചേട്ടാ സത്യം പറ, ഈ സീരിയൽ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചേട്ടന് ഇഷ്ടമല്ലേ? അയ്യോ ഇപ്പോഴൊന്നും ഞാൻ പറയത്തില്ല, അതൊക്കെ കുറച്ച് നിങ്ങൾ എങ്ങനെയായി എന്നോട് പെരുമാറുന്നതനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയുള്ളൂ. അയ്യോ ഞാനും വളരെ ഡീസന്റ് ആയിട്ടാ സംസാരിക്കുന്നത്, കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്റെ ലെവൽ ഇതല്ല. എന്റെ ദൈവമേ, എന്നെ അമ്പൂറ്റി ചന്ത വന്നു അല്ലേ, നമ്മളവിടെ ഉത്സവത്തിനൊക്കെ ആന എഴുന്നള്ളി തീർത്തു വരെ എന്ന് പറഞ്ഞല്ലേ, നെറ്റിപ്പൊട്ടോ ഒക്കെ കെട്ടി ഇതൊക്കെ കണ്ട പിന്നെ പെണ്ണുങ്ങൾ എങ്ങനെ ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് എഴുന്നേറ്റ് പോണ്? എന്റെ പെണ്ണുമ്പളെ ചോദിച്ചതാണ്ട് അതുപോലത്തെ ഒരു സാധനം ദേ കണ്ടോ, ദേ ഈ മണിമണി പോലെ ദേ ഇത് കണ്ടോ, ആ മാല ആയുസ് മുഴുവൻ വനിതാവ് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് പിന്നെ അതോ എന്റെ പൊല്ലേ, കണ്ണ് കാണാൻ മേലാത്തപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു, എവിടെയെങ്കിലും ഒതുങ്ങി ഇരുന്നേനെ. ഇപ്പൊ കണ്ണുകൂടെ കാണാമെന്ന് പറഞ്ഞു ഓടി നടന്ന് പ്രശ്നമുണ്ടാകും. ഒരു കാര്യം മനസ്സിലായിട്ടോ, ഇയാൾ ഏഷ്യാനെറ്റിന്റെ സ്ഥിരം പ്രേക്ഷകനാ, അപ്പൊ സീരിയൽ എല്ലാം കാണുന്നുണ്ടല്ലേ. ടേസ്റ്റ് ടൈം അല്ലേ, എനിക്ക് നാട്ടുകാരിട്ടേക്കുന്ന പേരെന്നറിയോ, ടെസ്റ്റ് ട്യൂബ് ശിശു. ഈ ടേസ്റ്റ് ടൈം കണ്ടിട്ട് ഓരോ സാധനം എന്റെ ഭാര്യ ഉണ്ടാക്കി എനിക്ക് കൊണ്ട് തരും പരീക്ഷണം. നാട്ടുകാരിട്ടേക്കുന്ന പേരാ ടെസ്റ്റ് ട്യൂബ് ശിശു. അതെ അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ചേട്ടാ, ഇന്ന് ഈസ്റ്റർ ആണ്, അതുകൊണ്ടാണ് ഈ സീരിയൽ ഹൗസിനകത്ത് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ചേട്ടന് കാണാൻ പറ്റിയത്. ആണല്ലേ, എനിക്കും ഇന്ന് ഈസ്റ്റർ ആ, ഞാൻ മിനുന്നാണ്ട് അടിച്ച ഇന്ന് എഴുന്നേറ്റത്. അപ്പോ ചേട്ടൻ പാട്ട് പാടിയത് നന്നായിരുന്നു. അപ്പൊ നമ്മുടെ ആർട്ടിസ്റ്റുകൾ പാട്ടൊന്ന് പൂർത്തീകരിക്കാവോ? അല്ല, പക്ഷെ അത് ഭയങ്കര ദുഃഖഗാനമായിരുന്നല്ലേ, ഇനി സന്തോഷകരമായിട്ടുള്ള. എന്നെ വിഷമം കൊണ്ട് ഞാൻ വന്നല്ലേ, ഞാൻ കോട്ടയത്ത് നിന്ന് നടന്നു ഈ വീടെല്ലാം ഇപ്പൊ സന്തോഷമാണ് വീട്. പിന്നെ എന്റെ വീട് കോട്ടയത്തിൽ, ഞാൻ കോട്ടയത്ത്. പിന്നെ ദൈവമേ, ഞാൻ താമസം മാറ്റാൻ പോവാ. അല്ല, ഞാൻ തിരുവനന്തപുരത്താ. ആണല്ലേ, നിങ്ങളൊക്കെ ജല്യം കാരണം ഞാനിങ്ങി പോകുന്നു. എന്നാ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ അവിടെ തന്നെ. നടക്കട്ടെ. എന്താ പിന്നെ, എന്നാ അറിയോ, രണ്ട് സിംഹം ഒരു കാട്ടി വേണ്ട. ഓ, ഞാനൊരു പല്ല് കൊഴിഞ്ഞ സിംഹമാണ്, നിങ്ങളൊരു പുതിയ സിംഹമാണെന്ന് വിചാരിച്ചു. പക്ഷെ ലക്ഷണം അതല്ലല്ലോ. അപ്പൊ ശരി, നമ്മുടെ നിർത്തിയ ചേട്ടനാണ് ആ അക്ഷരം ലാസ്റ്റ് നിർത്തിയത്. രാപ്പാടി ഏത് അക്ഷരമാണ്? താരാട്ട് പാടുന്നത് ആരോ ആരോ. ആറ്റുമണൽ പായയിൽ നന്ദിവയിൽ ചാഞ്ഞനാൾ കുഞ്ഞിടം കൈവീശി നീ തോണിയേറി പോയില്ലേ. പൊന്നുദൈവമേ, ഇതിലും വേറെ നിങ്ങളുടെ സീരിയൽ കാണുന്ന കേട്ടാ, നിങ്ങൾ റെസ്റ്റ് എടുക്കും, ഞാനൊന്ന് പോയിട്ട് വരാം. ഇപ്പൊ ഈ ബോറടി മാറ്റാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെളിവരെ ഓക്കെ. സമാധാനം. അപ്പൊ ശരിക്കും ചേട്ടൻ പറഞ്ഞത് ഒരു കണക്കിന് സത്യം തന്നെയാണ്. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന പണി അഭിനയം തന്നെയാണ്. അപ്പൊ ആവശ്യമില്ലാത്ത എന്താ പറഞ്ഞ ചാലഞ്ച് ഒന്നും ഏറ്റെടുക്കണ്ട. ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ ഈസ്റ്റർ ദിനത്തിൽ നമുക്കിവിടെ തമാശകളും അതുപോലെ തന്നെ നല്ല പാട്ടുകളും വേണം. അപ്പൊ അതുകൊണ്ട് അതിനായിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്കട്ടെ അവരെ. ഭയങ്കരമായിട്ട് ഓട്ടിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ മൊബൈൽ ഇല്ല. എവിടെ താൻ ഓട്ട് ചെയ്ത്? കൈലപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. പഴയകാല സിനിമയായാലും പുതിയകാല സിനിമയായാലും വരുമാനം അത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ, ആ വഴിക്ക് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. Oh,
ஆண்டவன் சொல்றீங்க அதனால முடிக்கணுங்க. நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி.